നമസ്കാരം പ്രവാസി വാർത്ത ആരംഭിക്കുന്നു നോക്കാം പ്രധാന വാർത്തകൾ മഹാമാരിക്കിടയിലും കരുതലോടെ ഓണം ഓണം ആഘോഷിച്ച് പ്രവാസി മലയാളികളും കുവൈറ്റ് പ്രവാസികളും ഓണം ആഘോഷിച്ചു ആഘോഷം പൊലിമകളില്ലാതെ പൂവിളിയും പൂക്കളവുമായി സൗദിയിലും ഓണം വെർച്വൽ ആഘോഷങ്ങൾ ഒരുക്കി സംഘടനകൾ ഓണാഘോഷ ലഹരിയിൽ മസ്കറ്റിലെ മലയാളികളും താമസ സ്ഥലങ്ങളിൽ ഒതുങ്ങി ആഘോഷങ്ങൾ ഓണം ആഘോഷിച്ച് പ്രവാസി മലയാളികളും കോവിഡ് പ്രതിസന്ധിക്കിടയിലും പ്രവാസി മലയാളികൾ ഓണസദ്യയും മറ്റ് ആഘോഷങ്ങളും സംഘടിപ്പിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും നമ്മൾ മലയാളികൾ ആഘോഷങ്ങളെ കൈവിടില്ല കോവിഡ് കാലത്തിന്റെ പ്രതിസന്ധികളിലും പ്രവാസ ലോകത്ത് ഓണാഘോഷങ്ങൾ സജീവമാണ് സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഒത്തുചേർന്നുള്ള ആഘോഷങ്ങൾ ഫ്ളാറ്റുകളിൽ ഓണപ്പൂക്കളങ്ങളും ഒരുക്കിയിരുന്നു നാട്ടിലെ സമൃദ്ധമായ ഓണക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും പ്രവാസികൾ പങ്കുവെക്കുന്നു എങ്കിലും ഗൾഫിലെ ഓണാഘോഷങ്ങളിലും ഇവർ സംതൃപ്തരാണ് ഇവിടെ ഉള്ള പരിമിതികളിൽ വെച്ച് തന്നെ ഞങ്ങൾ ഗംഭീരമാക്കാൻ നോക്കാറുണ്ട് പ്രവാസികൾക്ക് നമ്മുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ സൗഹൃദം തന്നെയാണ് ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത് അപ്പോൾ സൗഹൃദം ഞങ്ങളൊരു കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ ഒരു കുടുംബമായി തന്നെ എല്ലാവരും ഒരുമിച്ച് നാട്ടിലുള്ളതുപോലെ തന്നെ ആഘോഷിക്കാനാണ് ഇന്നു നിൻ മാരൻ വന്നു മധുരം തന്നു വിഭവസമൃദ്ധമായ ഓണസദ്യയുമുണ്ട് തൂശനിലയിൽ കുത്തിരിച്ചോറും സദ്യവട്ടങ്ങളും പിന്നെ പായസവും കുട്ടികൾക്ക് ഓണത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞുകൊടുത്തും പ്രവാസികൾ ഓണക്കാലത്തെ ഓർമ്മിച്ചു മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലായിരുന്നാലും പുറത്ത് തന്നെയാണ് ഓണം നമ്മൾ എങ്ങിറങ്ങിയാലും ഓണപ്പാട്ടും ഓണപ്പൂക്കളും എല്ലായിടത്തും കാണും ഒരു കോമ്പറ്റീഷൻ മാതിരി നമ്മൾ പുറത്ത് തന്നെ സംഘടിപ്പിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ പിന്നെ പാടത്തുള്ള കളികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാട്ടിലുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല അപ്പോൾ നമ്മളാൽ കഴിയുന്ന സാഹചര്യങ്ങൾ വീട്ടുകൾക്കുള്ളിൽ തന്നെ ഒരുക്കി കൊടുക്കുക അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഓണത്തെ പറ്റിയുള്ള ഐതിഹ്യവും അല്ലെങ്കിൽ ഓണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു അവസരം മലയാളികൾ ഉള്ളിടത്തെല്ലാം ഓണാഘോഷങ്ങളുണ്ട് കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധിക്കിടയിലും പ്രവാസി മലയാളികൾ ഒത്തുകൂടി ഓണം ആഘോഷിച്ചു വില്ലകളിലും ഫ്ളാറ്റുകളിലും ഒത്തുകൂടി ഇവർ സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും സന്ദേശം പങ്കുവച്ചു ക്യാമറമാൻ രഞ്ജിത്ത് കാരത്തിനൊപ്പം ടി ജമാലുദ്ദീൻ ദുബായ് കുവൈറ്റ് പ്രവാസികളും ഓണം ആഘോഷിച്ചു കോവിഡ് പ്രതിസന്ധിയിൽ കഴിഞ്ഞ തവണത്തെ പോലെ പൊലിമകളില്ലാതെയാണ് ഇത്തവണത്തെയും ഓണത്തെ പ്രവാസികൾ വരവേറ്റത് ഗൃഹാതുര ഓർമ്മകളുണർത്തി കുവൈത്തിലെ പ്രവാസി മലയാളികളും ഓണമാഘോഷിച്ചു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള ഒത്തുചേരലുകൾക്ക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ വീടുകളിലും താമസസ്ഥലങ്ങളിലും മാത്രം ഒതുങ്ങുന്നതായിരുന്നു ആഘോഷങ്ങൾ ബാച്ചിലർ ക്യാമ്പുകളിൽ തൊഴിലാളികൾ അവരുടെ മെസ്സുകളിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും കുടുംബങ്ങളായി താമസിക്കുന്നവർ ഫ്ളാറ്റുകളിൽ ഓണപ്പൂക്കളമൊരുക്കിയും സദ്യ ഉണ്ടും ആഘോഷങ്ങളിൽ പങ്കുകൊണ്ടു തന്നെ തന്നെ പാതിരാവില്ലോ പത്നി കുറഞ്ഞൊന്നു അങ്ങട്ടെ ഞാൻ ഉലകിരേടും ഓ രോഗവ്യാപനം നല്ല രീതിയിൽ കുറഞ്ഞുവെങ്കിലും ഒത്തുചേരലുകൾക്കും ആൾക്കൂട്ട ആഘോഷങ്ങൾക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇപ്പോഴും രാജ്യത്ത് തുടരുകയാണ് പ്രവാസലോകത്തെ ഓണമാഘോഷം ആഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച് വർഷാവസാനം വരെ നീളുന്നതായിരുന്നു എന്നാൽ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രയാസങ്ങൾ ആഘോഷങ്ങളെ പരിമിതപ്പെടുത്തിയും നിയന്ത്രിച്ചും നടത്തേണ്ട അവസ്ഥ രൂപപ്പെടുത്തുകയായിരുന്നു മഹാമാരിക്കാലത്തെ അതിജീവിച്ച് വിശാലമായ ഒരാഘോഷത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ വർഷത്തെ ഓണാഘോഷവും കടന്നുപോകുന്നത് ടിവി ഹിക്മത്ത് കൈരളി ന്യൂസ് കുവൈറ്റ് പൂവും പൂക്കളവും പൂവിളിയുമായി സൗദി മലയാളികളും പൊന്നോണം ആഘോഷിച്ചു ദ ബംബ്യൂറോയുടെ റിപ്പോർട്ട്
ഗൃഹാതുരതയുടെയും ഓർമ്മകളുടെയും ഉത്സവം കൂടിയാണ് പ്രവാസിക്ക് പൊന്നോണം. ഒരുമയുടെയും ഐക്യത്തിന്റെയും പ്രതീകമായ ഉത്രാടവും തിരുവോണവും ഇപ്രാവശ്യം അവധി ദിനങ്ങളിൽ ആയതിന്റെ സന്തോഷത്തിലാണ് സൗദി മലയാളികൾ. ഓണക്കോടിയും പൂക്കളവും ഓണസദ്യയും വടംവലിയും മാവേലിയും എല്ലാം ഗൾഫ് നാടുകളിലെ ആഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. റെസ്റ്റോറന്റുകളിൽ ഓണത്തിന് പുറമെ ഉത്രാടത്തിനും പാഴ്സൽ സദ്യ ഒരുക്കിയിരുന്നു. വ്യാഴാഴ്ച രാത്രിയിലും സദ്യവട്ടങ്ങളുടെ സാധനങ്ങൾക്കായി പല സൂപ്പർ മാർക്കറ്റുകളിലും അഭൂതപൂർവമായ തിരക്കനുഭവപ്പെട്ടിരുന്നു. ഭക്ഷണശാലകൾ വിവിധതരം പായസങ്ങളും 25 വിഭവങ്ങളും ഉൾപ്പെടുന്ന ഓണസദ്യയും നൽകിയിരുന്നു. ഇത്തരം സദ്യകൾക്ക് ബാച്ചിലേഴ്സ് മുതൽ കുടുംബങ്ങൾ വരെ ആവശ്യക്കാർ ഏറെയാണ്. 25 മുതൽ 45 വരെയാണ് ഓണസദ്യയ്ക്ക് ഈടാക്കുന്നത്. മലയാളി സംഘടനാ വേദികളിൽ നടക്കാറുള്ള പരിപാടികളൊന്നും ഇത്തവണ ഇല്ലാത്തതിനാൽ സംഘടനകൾ വെർച്വൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഓണാഘോഷങ്ങളുടെ പകിട്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് മഹാമാരി നിലനിൽക്കുന്ന ഈ വർഷം താരതമ്യേന അല്പം കുറവാണെങ്കിലും മലയാളികളുടെ ആവേശത്തിന് യാതൊരു കുറവും ഇല്ല. ഇവിടെ തന്നെ ആഘോഷിക്കും. അപ്പോൾ ഞങ്ങളുടെ പേരിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിലും നാട്ടിലുള്ള എല്ലാവർക്കും ഓണാശംസകൾ. സൗദിയിലെ ദമാമിൽ നിന്നും ഓണാശംസകളുമായി ടൈലി ന്യൂസ് വഴി പ്രവീൺ വല്ലത്ത്. ഓണം മസ്കറ്റിലെ പ്രവാസി സമൂഹം ഗംഗേയമായി ആഘോഷിച്ചു. ഇത്തവണയും കോവിഡ് ഭീതിയുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ ആശ്വാസകരമായ അന്തരീക്ഷമായിരുന്നു. ഉത്രാടവും തിരുവോണവും വാരാന്ത്യ അവധി ദിനങ്ങളായ വെള്ളി ശനി ദിവസങ്ങളിൽ വന്നത് തന്നെ ഏറെ ആഹ്ലാദകരമായി. കോവിഡ് രോഗവ്യാപനത്തിന് കുറവുണ്ടെങ്കിലും കോവിഡ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം എന്ന് സുപ്രീം കമ്മിറ്റി നിർദ്ദേശമുള്ളതിനാൽ ഒത്തുചേരലുകളോ കലാപരിപാടികളോ ഉണ്ടായിരുന്നില്ല. ആളുകൾ വീടുകളിൽ തന്നെ പൂക്കളം ഒരുക്കി ഓണം ആഘോഷിച്ചു. നഗരത്തിലെ ലേബർ ക്യാമ്പുകൾ, ബാച്ചലർ ക്വാർട്ടേഴ്സുകൾ എന്നിവിടങ്ങളിൽ നിരവധി വ്യക്തികൾ ഓണസദ്യ വിതരണം നടത്തി. ഗൾഫ് പയനീർ സ്റ്റാർ ഉടമയായ കൊടുങ്ങല്ലൂർ സ്വദേശി സതീശൻ മസ്കറ്റ് നഗരത്തിലെ വിവിധയിടങ്ങളിൽ 350 ഓണസദ്യ കിറ്റുകൾ വിതരണം ചെയ്തു. ഇന്നു മുതൽ രാത്രികാല സഞ്ചാര വിലക്കുകൾ അവസാനിക്കുന്നതും ഏറെ ആശ്വാസകരമാകും.